തടിയൊക്കെ കുറച്ച് നല്ല ആകാരവടിവത്ത് ശരീരം ലഭിക്കണം ലഭിക്കണമെന്ന ആഗ്രഹമില്ലാത്തവർ കുറവായിരിക്കും എന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കിയവർക്കറിയാം അതത്ര എളുപ്പമല്ല എന്നുള്ളത് ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾക്കൊപ്പം ദിവസേനയുള്ള വ്യായാമവും ഭാരം കുറയ്ക്കാൻ ആവശ്യമാണ് ഇതിനൊക്കെ പുറമെ ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങൾ പരിചയപ്പെടാം ഇതെല്ലാം വളരെ എളുപ്പം നമ്മുടെ അടുക്കളയിൽ തന്നെ നാം ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളാണ് ഒന്ന് നമ്മുടെ മഞ്ഞൾ നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ മഞ്ഞൾ ചേർക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ചു കളയാൻ വളരെയധികം സഹായിക്കും മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിന് നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് പവർ മെച്ചപ്പെടുത്തും ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാനും മഞ്ഞളിന് സാധിക്കും പാൽ ചേർത്തോ കറികൾ ചേർത്തോ ഒക്കെ മഞ്ഞൾ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക രണ്ട് കറുവാപ്പട്ട നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് ബാലൻസ് ചെയ്യാൻ കറുവാപ്പട്ട സഹായിക്കും അമിതമായ വിശപ്പുണ്ടാകാതെ വയറ് നിറഞ്ഞ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇതിനെ സാധിക്കും ചായയ്ക്കൊപ്പമോ പാലിനൊപ്പമോ ഓട്ട് മീലിനൊപ്പമോ യോഗേട്ടിനൊപ്പമോ ഒക്കെ കറുപ്പ് കറുവാപ്പട്ട ഉപയോഗിക്കാം മറ്റൊന്ന് ജീരകം നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തിയും ചര ചയാപചയ വേഗത്തിലാക്കിയും ജീരകം കലോറി കത്തിക്കാൻ സഹായിക്കും രണ്ട് ടേബിൾ സ്പൂൺ ജീരകം വെള്ളത്തിൽ രാത്രി കുതിർക്കാനിട്ട് വയ്ക്കുക രാവിലെ ജീരകം അരിച്ചെടുത്ത വെള്ളം വെറും വയറ്റിൽ കുടിക്കുക അത് ശരീരത്തിന് നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ലാതാക്കാനുമൊക്കെ സഹായിക്കും അടുത്തത് ഇഞ്ചിയാണ് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളതാ ശരീരത്തിലെ അണുബാധയും നീർക്കെട്ടുമൊക്കെ ഇല്ലാതാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും വിശപ്പ് കുറയ്ക്കാനും ഇഞ്ചി വളരെയധികം സഹായിക്കും ഇഞ്ചിയുടെ ഈ ഗുണങ്ങൾ അമിത ഭാരം കുറച്ച് നമ്മുടെ ശരീരം നല്ല സ്ലിം ആക്കാൻ സഹായിക്കും കറികൾക്കൊപ്പമോ ചായയോ നാരങ്ങാവളത്തിനൊപ്പമോ ഒക്കെ ഇഞ്ചി നിത്യഭക്ഷണത്തിന്റെ ഭാഗമാക്കാം മറ്റൊന്ന് കുരുമുളക് വൈറ്റമിൻ എ സി കെ മിനറൽസ് എല്ലാം അടങ്ങിയതാണ് കുരുമുളക് ആരോഗ്യകരമായ ഫാറ്റി ആസിഡിനാലും കുരുമുളക് സമ്പന്നമാണ് ഇത് കഴിക്കുന്നത് വഴി കൊഴുപ്പ് കത്തിച്ച് കളയാനും ഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കും ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും ധാതുക്കളും ഒക്കെ നൽകുന്നതിൽ പഴങ്ങളും പച്ചക്കറികളും വലിയ പങ്ക് വഹിക്കാറുണ്ട് നമുക്കറിയാം അല്ലേ നമ്മുടെ ബാലൻസ്ഡ് ഭക്ഷണത്തിൽ ഇതൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നാൽ വണ്ണം കുറയ്ക്കാനോ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുമ്പോൾ എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാൻ സാധിച്ചു എന്ന് വരുന്നില്ല അപ്പോഴും നമ്മൾ ധൈര്യമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന കലോറി കുറഞ്ഞ അഞ്ച് പച്ചക്കറികളാണ് കാബേജ് ചീര ലോക്കി വെള്ളരി ബ്രോക്കോളി എന്നിവ മറ്റൊന്ന് ഉറക്കക്കുറവ് മൂലമോ അമിതവണ്ണം മുതൽ ഹൃദ്രോഗം വരെ നമുക്ക് പിടിപെട്ടേക്കാം ശരീരം ഫിറ്റ്നസ് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് ആവശ്യത്തിനുള്ള സമയം മാറ്റി വെക്കുക തന്നെ വേണം ഉറക്കത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ആരോഗ്യകരമായ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം ഒരു കാരണവശാലും പട്ടിണി കിടന്നോ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയോ ഒന്നും ഡയറ്റ് ചെയ്യരുത് അത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയാൽ ഒരുപക്ഷെ ഉച്ചക്ക് ഒരുപാട് ആഹാരം കഴിച്ചുവന്ന് വരാം അല്ലേ നമ്മൾ ശീലമുള്ളവർക്ക് അറിയാം അതൊക്കെ പിന്നെ മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറുമാസത്തിനുള്ളിൽ ഞാൻ തടി കുറയ്ക്കും എന്നൊക്കെ പറയുന്ന ചിലരുണ്ട് തടി കുറയ്ക്കാനായിട്ടൊരു ഡെഡ് ലൈൻ ഒരു കാരണവശാലും വെക്കരുത് കാര്യം ഭാരം ക്രമേണയെ കുറയുകയുള്ളൂ അപ്പൊ ഡെഡ് ലൈൻ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടാൻ മാത്രമേ അത് സഹായിക്കൂ അപ്പം അത് വേണ്ട മറ്റൊന്ന് ഭാരം കുറയ്ക്കാൻ പഞ്ചസാര അല്ലെങ്കിൽ ചോറ് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് പറയാറുണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയില്ലെങ്കിലും പ്രശ്നമില്ല അല്പാൽപ്പമായി കുറച്ചാൽ മതിയാകും അത് ശ്രദ്ധിക്കുക മൂന്ന് സ്പൂൺ മഞ്ചസാര എന്നുള്ളത് ഒരു സ്പൂൺ ആക്കുക ചോറിൻ്റെ അളവ് കുറയ്ക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും മറ്റൊന്ന് സ്ട്രെസ്സ് ഇതെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ഭാരം കുറയ്ക്കാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് അനാവശ്യമായ സ്ട്രെസ്സ് ഭാരം കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് അനാവശ്യമായ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട വളരെ സന്തോഷമായിട്ടിരിക്കുക കോർട്ടിസോൾ എന്ന ഹോർമോണാണ് അമിത വിശപ്പ് ഉണ്ടാക്കുന്നത് ആളുകൾ വാരിവലിച്ച് കഴിക്കുമ്പോൾ വണ്ണം വയ്ക്കുകയും ചെയ്യും മാത്രമല്ല പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു ശൂന്യതാബോധം ഒഴിവാക്കാൻ ചിലർ ഡിപ്രസീവ് ആയ സമയത്ത് കൂടുതൽ കൊഴുപ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ത്തിന്റെ ഭാരം നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കും കർമാനസ്